സ്വാഗതം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയം വരാസി. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ആറ് മലയാളിക്ക് 100 മലയാളമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു മരത്തിന് തന്നെ ഒരുപാടിടങ്ങളിൽ ഒരുപാട് പേരുകൾ പറയാറുണ്ട്. ചില നാടുകളിൽ ഉറക്കം തൂങ്ങി എന്ന് വിളിക്കാറുള്ള മരത്തിന് ഈ കലാലയത്തിലെ കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരുപക്ഷെ ഏറ്റവും കാൽപ്പനികമായ, ഏറ്റവും ആതുരമായ, ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഒരു ചെമ്പരത്തി പൂവിന്റെ തുടിപ്പ് പോലുള്ള ഒരു പേര്, വിഷാദ വൃക്ഷമാണത്രേ ഈ മരം. വിഷാദ വൃക്ഷത്തിന്റെ ചോട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ ഈ കുട്ടികളോടെല്ലാം ഒപ്പം ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മാറിയിരിക്കുന്നവരാണവർ. മാറിയിരിക്കേണ്ടവരല്ല, ഒരുമിച്ചിരിക്കേണ്ടവരാണെന്നും മുന്നിലിരിക്കേണ്ടവരാണെന്നും വിദ്യാർത്ഥി സമൂഹത്തിനെ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. മുന്നിലേക്ക് കുതിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുണ്ട്. ഇതെന്ത്? നായ്ക്കുട്ടികളുടെ ദീനരോദനങ്ങൾ കേട്ട് അലോസരപ്പെടേണ്ടവരല്ല. ആകാശത്തിന്റെ മേഘകമാനങ്ങൾ പിളർന്ന് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തിയുള്ള നിനാദം പോലും ഞങ്ങളെ സ്പർശിക്കില്ല. ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഇതാ ആദ്യത്തെ മത്സരാർത്ഥിയിലേക്ക്. ലിജിൻ മാത്യു കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്, 4ാം വർഷം. എത്ര? 8ാമത്തെ സെമസ്റ്റർ. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോ എന്തൊക്കെ ഒപ്പം കൊണ്ടുപോകും? കൊറേ നല്ല കലാലയ ഓർമ്മകളുണ്ട്, പിന്നെ കൊറേ നല്ല സൗഹൃദങ്ങൾ. ഈ കണ്ണിന്റെ തിളക്കത്തിൽ ഏതോ പുസ്തകത്തിന്റെ താളിൽ മടക്കി വെച്ച ഒരു മയിൽപ്പീലിയും കാണുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞ തോളു കുലുക്കലിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. മയിൽപ്പീലി ഒന്നും ഇല്ല, എന്നാലും ഒരു മയിൽ കണ്ണുണ്ട്. കണ്ണ് വല്ലാതെ ചുരുങ്ങിപ്പോകുന്നു അത് പറയുമ്പോ. വിടരണ്ടേ കണ്ണുകൾ? വിടരണം. ഈ കൂട്ടത്തിൽ ആരുടെയോ കണ്ണ് വിടരുന്നത് എനിക്കറിയാം. ശരി, നമുക്ക് ആരംഭിച്ചാലോ. പാട്ട് പാടോ? പാട്ട്. ഈ ലിജിൻ പാട്ട് പാടോ? പാടും പാടും. നമുക്ക് നോക്കാം, രണ്ടുപേരും പാടി നോക്കിയാ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ നടക്കുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. എന്തൊക്കെയാ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മുഖ്യ വിദ്യാഭ്യാസ ധാരയല്ലാതെ മറ്റെന്തൊക്കെയുണ്ട് വിനോദം? പാട്ട്, കവിത, ഫുട്ബോൾ ഇഷ്ടമാണ്, പിന്നെ ക്വിസിന് പോകാറുണ്ട്. അത് ശരി. ജെയിംസ് ഡെയ്ലി എന്ന് പറയുന്ന മനുഷ്യൻ അയർലൻഡിലെ ഒരു തിയേറ്റർ മാനേജർ ആയിരുന്നു. അയാൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സമ്മാനിച്ച വാക്ക് എന്താണെന്നറിയോ? ക്വിസാണ്. ക്വിസാണ്. വെരി ഗുഡ്. യെസ്, ലിജിൻ അല്ലേ? ലിജിനോടൊപ്പം നമുക്ക് പ്രവേശിക്കാം. ഇവരുടെ കൈകൾ സംഗീതോപകരണങ്ങളാകുമ്പോൾ ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ഫുട്ബോൾ? താങ്കൾ വിചാരിച്ച വ്യക്തി ഫുട്ബോളുമായി ബന്ധമുള്ള ആളാണോ? അതെ, ബന്ധമുള്ള ആണ്. എടാ മണ്ട, പിന്നെ അത് പറയാൻ പാടുണ്ടായിരുന്നു. ഹീസ് വെരി ഇന്നസെന്റ്. വളരെ നിഷ്കളങ്കരാണ് കേട്ടോ. ഹരീന്ദ്രൻ നിഷ്കളങ്കരാണെന്ന് പറയുന്ന പോലെ എന്താ ഇഷ്ടമുള്ള ഹോബി എന്ന് പറഞ്ഞപ്പോ ഫുട്ബോൾ ആണെന്ന് പറഞ്ഞ് ഫുട്ബോളിലുള്ള ആളെ തന്നെ വിചാരിക്കുകയും ചെയ്തു. ഇന്ത്യൻ അല്ല. അപ്പൊ വിനീത് മുതൽ വി പി സത്യൻ വരെ ആരും അല്ല? അല്ല. ഇപ്പോഴും കളിക്കുന്നുണ്ട്? ഇല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ലാറ്റിൻ അമേരിക്ക അല്ല. യൂറോപ്പ് അല്ല. ലോകകപ്പ് കളിച്ചിട്ടുണ്ടോ? ലോകകപ്പ് കളിച്ചിട്ടില്ല. ഇല്ല. യോഗ്യത നേടിയിട്ടില്ല. ടീം? ഓ, നിങ്ങൾ എനിക്ക് സൂചനകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. യോഗ്യത നേടിയിട്ടില്ലെന്നോ? യോഗ്യ. ആഫ്രിക്ക? അതെ.
നൈജീരിയ. പിന്നീട് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? ഉണ്ട് ഉണ്ട്, പക്ഷെ ലോകകപ്പ് കളിച്ചിട്ടില്ല. കളിച്ചിട്ടില്ല. നൈജീരിയ, കാമറൂൺ, കെനിയ, ഈജിപ്ത്, ഇതിലൊന്നാണോ രാജ്യം? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. ബാലൻ ഡിയോർ നേടിയിട്ടുണ്ടോ? ഉണ്ട്. പോയ ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള പത്രങ്ങളിലെ തലക്കെട്ടായി ഇടം പിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഈ വിരൽത്തുമ്പിൽ നിന്ന് പകർത്തപ്പെടുന്ന ഒരു പ്രത്യേക കാരണത്താൽ ഒരു ജനതയുടെ ലയൺസ് ഷെയറിന് ഉടമയായോ? ആയി. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ തലസ്ഥാനം ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ പ്രധാനമന്ത്രിയുടെ പേരിനെ അനുസ്മരിച്ചുകൊണ്ട് പേരിട്ട സ്ഥലമാണോ? ആണ്. ആണ്. തലസ്ഥാനത്തിന്റെ പേരറിയാം, പക്ഷേ ആണ് പേര് അങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് കൃത്യമായി ഉറപ്പില്ല. മൺറോയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പേരിട്ട സ്ഥലമാണോ? അതെ അതെ. ഇനി എന്റെ ഏറ്റവും ക്രൂഷ്യലായ ചോദ്യം, 15-ാമത്തെ ചോദ്യം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തി ഫുട്ബോൾ ആണ് എന്ന് താങ്കൾക്ക് കരുതാൻ അവകാശമുള്ളതുപോലെ, അത് ഫുട്ബോൾ അല്ല എന്ന് കരുതാൻ എനിക്കും, മറ്റൊരു മേഖലയാണെന്ന് കരുതാൻ എനിക്കും അവകാശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ? ശരിയാണ്. ശരിയാണ്. ലൈബീരിയയുടെ തലസ്ഥാനമായ മൺറോവിയാണ് ഒരു യൂറോപ്യൻ മന്ത്രിയുടെ പേരിൽ നാമകരണം ചെയ്ത ആദ്യത്തെ ആഫ്രിക്കൻ തലസ്ഥാന നഗരം. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു ലൈബീരിയക്കാരനാണ് അല്ലേ? അതെ. 16 ചോദ്യങ്ങൾ കഴിഞ്ഞ് ഒരു ചോദ്യം കൂടി ചോദിച്ചാലേ താങ്കൾക്ക് നോർത്ത് റിപ്പബ്ലിക്കിന്റെ സമ്മാനം കിട്ടും. ഇപ്പൊ ഞാൻ ഉത്തരം പറയാൻ സമ്മാനം കിട്ടില്ല. പക്ഷേ സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഈ കുട്ടികൾ പിണങ്ങും എന്നുള്ളത് മാത്രമല്ല വിഷയം, മറ്റേ മയിൽപ്പീലി പിണങ്ങില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യത്തിലേക്ക് കൂടി കടക്കുന്നു. രാജസൂയം. എന്റെ 17-ാമത്തെ ചോദ്യം, താങ്കൾ വിചാരിച്ച വ്യക്തി ബാലൻ ഡിയോർ പുരസ്കാരത്തിന് അർഹനായ ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രത്തലവനാണ്. അതെ. ലൈബീരിയയുടെ ഭരണാധികാരിയായ ജോർജ് വിയേ ആണ് മനസ്സിൽ. അതെ. ശരി. ജോർജ് വിയ 2017 മുതൽ ലിബേറിയൻ പ്രസിഡന്റായ ഇദ്ദേഹം ഒരു മുൻ ഫുട്ബോൾ താരമാണ്. ആഫ്രിക്കൻ വൻകരകളിൽ നിന്നുള്ള എക്കാലത്തെ മികച്ച ഫുട്ബോളറായി വിലയിരുത്തപ്പെടുന്നു. 1995 ഫിഫ ലോക ഫുട്ബോളർ, യൂറോപ്യൻ ഫുട്ബോളർ, ആഫ്രിക്കൻ ഫുട്ബോളർ എന്നീ ബഹുമതികൾ കരസ്ഥമാക്കി ശ്രദ്ധേയനായി. 16 കൂടുതൽ ചോദ്യങ്ങൾ എന്നെ ചോദിപ്പിക്കുന്നത് വഴി നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഒരു സമ്മാനം ലിജിന് സ്വന്തം. താങ്ക് യു സർ. ലിജിൻ, ഈ ക്യാമ്പസ് കണ്ടല്ലോ, എസ്8 ആണ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ലിജിൻ പോവും. എന്നാലും നേരത്തെ ഈ ഗ്രാമത്തിൽ തിരികെ വരണം എന്നൊക്കെ അറബിക്കഥയിലെ പാട്ടുപാടിയല്ലോ. ഗ്രാമത്തിൽ പ്രവാസികളെല്ലാവരും തിരിച്ചു പോയെന്നൊന്നും ഇല്ല, ചിലപ്പോൾ അമേരിക്കയിലും വിദേശത്തുമൊക്കെ പോയി ബ്രെയിൻ ട്രെയിനിന്റെ ഭാഗമായി പോയിട്ട് അവിടെ തന്നെ ഭണ്ഡാരം ഉണങ്ങി പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ജീവിതത്തിൽ വല്ലപ്പോഴുമെങ്കിലും മനസ്സിൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ, എനിക്കിനിയും ഒരുപാട് യാത്ര ചെയ്യാൻ കഴിയുമെന്ന തോന്നൽ ഉളവാക്കാൻ, ജീവിതത്തിന്റെ മധ്യവേനലിൽ പോലും, ജീവിതത്തിന്റെ പ്രായത്തിന്റെ വാർദ്ധക്യത്തിലും ഒക്കെ വല്ലപ്പോഴും തിരികെ വരേണ്ട ഒരു സ്ഥലമുണ്ട്. അത് ഒരുപാട് മഞ്ചാടി മരങ്ങളും ഒരുപാട് മുദ്രാവാക്യങ്ങളും നമ്മുടെ ചെറുപ്പകാലത്ത് അവശേഷിപ്പിച്ച നമ്മുടെ ക്യാമ്പസാണ്. വിട്ടുപോയാലും തിരികെ വരണം ഈ കോളേജ്. തീർച്ചയായും. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാൻ നിൽക്കുന്നത് കോഴിക്കോട്ടിലാണ്. രണ്ടുപേരോട് ഞാൻ നിങ്ങൾ ദൂരെ പോകൂ എന്ന് പറയും. ആ രണ്ടുപേർ ബെൻഡിങ്ങും ബെസ്റ്റുമാണ്, ഫ്രെഡറിക് ബെൻഡിങ്ങും ബെസ്റ്റുമാണ്. അവരാണ് ഈ ആവശ്യമില്ലാതെ ഇൻസുലിനും ഡയബറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചത്. സോറി മിസ്റ്റർ ബെൻഡിങ് ആൻഡ് ബെസ്റ്റ്, ഇത് കോഴിക്കോടിലെ മിഠായി തെരുവാണ്. ഇവിടെ ഡയബറ്റീസിന് പ്രസക്തി ഇല്ല, അലുവയ്ക്ക് പ്രസക്തി ഉള്ളൂ.
അനഘ വരൂ. ഇരിക്കൂ. ഒരുപാട് കഴിച്ചോ? ഷുഗർ ഉണ്ടോ? ഇല്ല. എന്നാലും എത്രയുണ്ട്? എത്രയുണ്ട്? ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് കുറവാ, 300 ഉള്ളു. അനഘ എന്ത് ചെയ്യുന്നു? ബാങ്ക് കോച്ചിങ്. ബാങ്ക് കോച്ചിങ് നടത്തിയാണ്? എത്ര പേരുണ്ട് സ്റ്റുഡൻസ്? അല്ല, ബാങ്ക് കോച്ചിങ് ചെയ്യാണ്, അവിടെ വിദ്യാർത്ഥിനിയാണ്. ഓ, അങ്ങനെ. വെരി ഗുഡ്. ബാങ്ക് ടെസ്റ്റുകൾക്ക് വേണ്ടി പരിശീലിക്കുകയാണ്? പരിശീലിപ്പിക്കുകയല്ല. അപ്പൊ ഒരു ചെറിയ കണക്ക് ചോദ്യം. ഞാൻ തുടങ്ങിയിട്ടേ. മെന്റൽ മാക്സ്, മെന്റൽ മാക്സ് തുടങ്ങിയിട്ടേ. മെന്റൽ മാക്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മനസ്സിൽ കൂട്ടി പറയണം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ദാ റെഡി, റെഡി. 1 + 1 + 1 - 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 + 1 - 1 - 1 +
Always expect the unexpected. Yes. ഒന്നുകൂടെ ഇനി ഈ ചോദ്യം മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ടായിക്കോട്ടെ, ഒരു തവണ ചോദിക്കാം. റെഡി? വൺ പ്ലസ് വൺ പ്ലസ് വൺ മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് വൺ. ഞാൻ എത്ര തവണ വൺ എന്ന വാക്ക് പറഞ്ഞു? ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. അനക്ക് പാട്ട് പാടുമല്ലേ? പാട്ട് പാടില്ല, പാടില്ല. അതെന്താ ഇങ്ങനെ തല ആട്ടി പാട്ട് പാടുന്നത്? ചില ആളുകൾ ഇങ്ങനെയാ, ഈ അക്ഷരങ്ങൾ ചില ആൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. തുടങ്ങാം. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. നിങ്ങളെല്ലാം ഈ കുട്ടിക്ക് നല്ലൊരു ഹർഷാരവം കൊടുക്കൂ. യാഗം. ഇതുവരെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു, അലിവ് തിന്നപ്പോ എന്താ ഊർജം. വെള്ളം വേണ്ട, അതിന്റെ രുചി പോവും. ഞാൻ മൂന്ന് ദിവസം പല്ല് തേക്കില്ല. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. ഇത് നല്ല മിടുക്കി കുട്ടിയാന്നറിയോ, നല്ല അനുസരണയുള്ള കുട്ടി. എന്ത് ചോദിച്ചാലും അതെ. ഏത് ചോദ്യം ഉത്തരം പറഞ്ഞ? ഇടതുപക്ഷ രാഷ്ട്രീയം അല്ല. നിലവിൽ എം പി എം എൽ എ ആണോ? അതെ. എം പി ആണോ? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. മലബാർ അല്ല. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അല്ല. എഴുപത് വയസ്സിന് മുകളിൽ പ്രായം? അതെ. ഭാര്യയുടെ പേര് മറിയാൻ വന്നാണോ? അതെ. അതെ ആണ്. ആണോ അല്ലയോ? അതെ. അതെ ഉറപ്പാണ്. എന്നാ ഉറക്കെ പറയൂ. അതെ. മോളുടെ പേര് അച്ചു എന്നാണോ? അതെ. മതിയോ? പിണങ്ങിയോ? പിണങ്ങിട്ടൊന്നുമില്ല. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് മനസ്സിൽ വിചാരിച്ചത് അല്ലേ? ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവുമാണ്. തൊഴിൽ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1970 മുതൽ പുതുപ്പള്ളിയിൽ നിന്നും തുടർച്ചയായി 11 തവണ കേരള നിയമസഭ അംഗമായി. സമ്മാനം ഉണ്ടെന്ന് സാറിന് കാണാ. ഞാനിപ്പോഴും നോർമലായിട്ട്, ഞാനിപ്പോഴും ആയിട്ടില്ല, അതല്ല. ഇപ്പോഴും ഞാൻ റിയലൈസ് ചെയ്തിട്ട് വീട്ടിലാരൊക്കെ? അച്ഛൻ, അമ്മ, അനിയത്തി.
എല്ലാരും എന്റെ അന്വേഷണം പറയുക. തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഒരു രണ്ട് ചോദ്യം അടുത്ത ബാങ്ക് ടെസ്റ്റിന് ചോദിക്കും. ഒരു വാച്ച് ഞാൻ 500 രൂപയ്ക്ക് വിറ്റു, എനിക്ക് 10% ലാഭം കിട്ടി. വേറൊരു വാച്ച് ഞാൻ 500 രൂപയ്ക്ക് വിറ്റു, എനിക്ക് 10% നഷ്ടം വന്നു. മൊത്തത്തിൽ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? അല്ല മോളെ, നഷ്ടമാണ്, 1% നഷ്ടമാണ്. 2 500 രൂപയാവുമ്പോ കോമൺ പെർസെന്റേജ് സ്ക്വയർഡ് ബൈ 100% എപ്പോഴും നഷ്ടമാണ്. ഇതൊക്കെ ബാങ്ക് ടെസ്റ്റ് ചോദിക്കും കേട്ടോ. ഞാനിവിടെ ഒന്ന് കൊല്ലം വരെ 60 കിലോമീറ്റർ സ്പീഡിൽ പോയി, തിരിച്ചിങ്ങോട്ട് 40 കിലോമീറ്റർ സ്പീഡിൽ വന്നു. എന്റെ ശരാശരി സ്പീഡ് എത്ര? 50 അല്ല 48 ആണ്. കാരണം ശരാശരി വേഗതയെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. മൊത്തം 120 കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചോ, അങ്ങോട്ട് 60 പോയപ്പോൾ 2 മണിക്കൂർ എടുത്തു, ഇങ്ങോട്ട് 40 വന്നപ്പോൾ 3 മണിക്കൂർ എടുത്തു. 120, 120, 240 ഭാഗം 5, 48. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തെറ്റുതരം തോന്നിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ബാങ്ക് ടെസ്റ്റും ചോദിക്കുക. എല്ലാം പോട്ടെ, ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ സി ഡി ദേശ്മുഖ. 18 വയസ്സായില്ല. ശരി, 200 രൂപയിൽ എന്തിന്റെ ഇപ്പോഴത്തെ 200 രൂപ ഉണ്ടല്ലോ, നമ്മുടെ നരേന്ദ്രമോദിയുടെ 200 രൂപ, അതിൽ എന്തിന്റെ പടം കണ്ടിട്ടില്ല? 200 രൂപ 200 രൂപയിൽ എന്തിന്റെ പടം അല്ലേ? ആ അമ്മ പോക്കറ്റിൽ നിന്ന് നോട്ടെടുത്ത് തുടങ്ങി. സാഞ്ചിയിലെ സ്തൂപത്തിന്റെ പടം അല്ലേ? എവിടെ നോക്കട്ടെ? ആ അതാ, 200 രൂപയിലുള്ളത് സാഞ്ചിയ അല്ലേ? താങ്ക് യു. ഓ, വേണമായിരുന്നോ ഇതാ? ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, ബാങ്കിൽ ജോലി കിട്ടട്ടെ, എല്ലാവർക്കും ലോൺ കൊടുക്കട്ടെ. കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു നീരവ് മോഡി ഉണ്ടോ എന്ന് മാത്രം ഓർമ്മിച്ചോ. ഓൾ ദി ബെസ്റ്റ്. മതിക്ക വേണം ഉറപ്പടി, നീ പോകാതെ ഇടം പോണ സെർപ്പടി. അൻപാണ വാഴ്ക്കതാണ ഉറുപ്പടി, അൻപാണ വാഴ്ക്കതാണ ഉറുപ്പടി. അത് നല്ലது கட்டது எது வந்தால ஆளுக்கு பாதி பொறுப்படி. பொம்பளைய மதிக்க வேணும் முறப்படி, நீ போகாத இடம் போன செருப்படி. பிறந்தா வளர்ந்தா ஒரு புருஷனுக்கு அடிமைப்பட்டா, குடும்ப பொறுப்பு சம்மந்த புள்ளைய வளர்த்த உடம்பெழைச்சா, புள்ளைய வளப்பதில தூக்கம் பசி எழுந்தா, புள்ளைய வளப்பதில தூக்கம் பசி எழுந்தா, அவ பொறுப்பு மோதும் ஜாதகமப்பா, அவளை பார்த்து பழகிக்கப்பா. பொம்பளைய மதிக்க வேணும் முறப்படி, நீ போகாத இடம் போனா செருப்படி. அன்பான வாழ்க்கைதான உருப்படி, அன்பான வாழ்க்கைதான உருப்படி. அது நல்லது கட்டது எது வந்தாலும் ஆளுக்கு பாதி பொறுப்படி. வெரி குட், வெரி குட், வெரி குட், வெரி குட். முறப்படி, நீ போகாத இடம் போனா செருப்படி. ஆதரிக்கப்படேண்டவரான സ്ത്രീകൾ എന്നാണ് ഈ പാട്ട്. ആദരിക്കുക മാത്രമല്ല, സ്നേഹിക്കുകയും ചെയ്യപ്പെടേണ്ടവരാണ് സ്ത്രീകൾ. ലോകത്തിലെ ഏത് ഭാഷയിലും ഏറ്റവും ആഴമുള്ള വാക്ക് അമ്മ എന്നാണ്. അതിനൊരു കാരണമേ ഉള്ളൂ, സ്വന്തം ശരീരത്തിൽ മറ്റൊരു ജീവനെ പേറാൻ കഴിയുന്ന ഒരൊറ്റ അത്ഭുതമേ ഉള്ളൂ. ആ അത്ഭുതത്തിന്റെ പേരാണ് സ്ത്രീ. കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ഇനി മത്സരിക്കുന്നത് ശ്രീ മസൂദാണ്. വരൂ. എന്ത് ചെയ്യുന്നു? കച്ചവടം. കച്ചവടം തന്നെ, മിഠായി തെരുവിൽ തന്നെയാണ്? തൊട്ടടുത്ത്. തൊട്ടടുത്ത കടയാണ്? സെലക്ഷൻസ്. സെലക്ഷൻസ് എന്താണ് കച്ചവടം? ഫാൻസി. ഫാൻസി. തുടങ്ങാം. ഓ, അശ്വമേധം ഇഷ്ടമാണ്? ഇഷ്ടം. എവിടെയാ നാട്? കോഴിക്കോട് തന്നെ. കോഴിക്കോട്. പുതിയ റൈൽ. എത്ര കാലമായി കച്ചവടം? 30 കൊല്ലം. 30 കൊല്ലമായി. ആരംഭിക്കാം. ഓ, 30 കൊല്ലമായി മിഠായി തെരുവിൽ ഫാൻസി സ്റ്റോർ നടത്തുന്ന മസൂദ് ഖാൻ അശ്വമേധത്തിൽ പങ്കെടുക്കുന്നു. അശ്വമേധം കളിക്കാൻ എത്തുന്നു. നാഷണൽ അവാർഡ് വിന്നറാണ്. നാഷണൽ അവാർഡ് വിന്നറാണ്. എന്തിനാണ് നാഷണൽ അവാർഡ്? ആനയെ തളച്ചതിന്. അയ്യോ, ആനയെ തളച്ചതിന് നാഷണൽ അവാർഡ് കിട്ടിയ മസൂദ് ഖാനാണ് കുതിരയെ തളയ്ക്കുന്നത്. നിസ്സാരമല്ലേ, ആനയെ തളച്ചവനാണോ ഇനി കുതിരയെ തളയ്ക്കാൻ പാടല്ലേ. കടലിന്റെ ദുരന്തത്തിന് ഞാനൊരു ട്രോമാ കെയർ വളണ്ടിയർ. ഓ, വെരി ഗുഡ്. ഞങ്ങൾ 50,000 വളണ്ടിയർ തേക്കുന്ന ഒരു അഭിമാനം, സന്തോഷം.
ഈ യാത്ര ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങളുടെ ദേവാലയങ്ങളുടെ മുന്നിൽ കൈകൂപ്പി ദൈവമേ നല്ലത് വരുത്തണേ എനിക്ക് എന്നുള്ളതല്ല എൻ്റെ ആത്മീയത. ആംബുലൻസ് പോകുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്ന ആയുസ് അല്പം കൂടി നീട്ടിക്കൊടുക്കണേ എന്ന അഭ്യർത്ഥനയാണ് മികച്ച ആത്മീയത എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. ശരി, ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ഇതിലൊന്നാണോ പ്രധാനം? അതെ. രാഷ്ട്രീയം അല്ല. സാഹിത്യം അല്ല. പെർഫോമിംഗ് ആർട്ട് ആണോ? പെർഫോം ചെയ്യുന്ന ഒരു കലാകാരനാണോ? അതെ. സംഗീതം ഉപകരണ സംഗീതം അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. നാടകം അല്ല. ഏതെങ്കിലും നൃത്തരൂപങ്ങൾ അല്ല. നാടൻ കല ദൃശ്യമാധ്യമം സിനിമ 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 സാധാരണഗതിയിൽ അംഗീകരിക്കില്ലല്ലോ അശ്വമേധത്തിൽ. സിനിമ അശ്വമേധത്തിൽ ഉൾപ്പെടുന്നതല്ല. അപ്പൊ സിനിമ അല്ലാതെ മറ്റു കാരണങ്ങളുണ്ട്. ഉണ്ട്. താങ്കൾ വിചാരിച്ച വ്യക്തി ജനിച്ചത് സ്വർണത്തിലാണോ? സ്വർണത്തിലാണോ ജനിച്ചത്? അല്ല. വെള്ളിയിലാണോ ജനിച്ചത്? അല്ല. ചെമ്പിലാണോ ജനിച്ചത്? അതെ. അതെ. വൈക്കത്തിനടുത്ത് ചെമ്പിൽ ജനിച്ച മലയാള ചലച്ചിത്ര ലോകത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ വിസ്മയമായ പൗരുഷത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും പകരം വയ്ക്കാനില്ലാത്ത അഭിനയ ശൈലിയുടെയും ശബ്ദ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെയും ഉടമയായ ആദരണീയനായ ശ്രീ മമ്മൂട്ടിയാണ് താങ്കളുടെ മനസ്സിൽ. മമ്മൂട്ടി കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന സ്ഥലത്ത് ജനനം. 3 പതിറ്റാണ്ടിലേറെയായി സജീവ അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 12 തവണ ഫിലിംഫെയർ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1998 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. മലയാളത്തിലെ പ്രമുഖ ചാനൽ ശൃംഖലയായ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാനാണ്. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. കോളേ ഗെയിം. ഈ ദിവസത്തെ മത്സരാർത്ഥി ആര്? ഹലോ, നമസ്കാരം. എന്താ പേര്? സ്റ്റെഫി ജോർജ്. എവിടെയാണ് നാട്? ഞാൻ ഇവിടെ ബേസിക്കലി പൂനെ നിന്നാണ്. നേഴ്സ് ആണ് മൈ പ്രൊഫഷൻ. അപ്പൊ ഇവിടെ ആദർശ് അക്കാഡമി പുറത്തോട്ട് പോകാൻ വേണ്ടി പഠിക്കാൻ എക്സാംസിന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്? മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ വെച്ച് ഏതെങ്കിലും പരിപാടിക്കിടയിൽ അസുഖവുമായി ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വരാനിടയായാൽ, അവിടെ വെച്ച് സ്റ്റെഫിയെ കാണാനിടയായാൽ, ഇന്ന് ഞാൻ സ്റ്റെഫി മനസ്സിൽ വിചാരിച്ച പേര് ഒരുപക്ഷെ കണ്ടുപിടിച്ചാൽ അതിന് പ്രതികാരം എന്നോണം എന്നെ നിരന്തരമായി കുത്തി കുത്തി മുറിവുകൾ ഏൽപ്പിക്കോ സ്റ്റെഫി? ശരി, അപ്പൊ ആരംഭിച്ചാലോ. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് സ്റ്റെഫിയും ഞാനും. യാഗം. സ്റ്റെഫി വിചാരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? പുരുഷൻ? മെയിൽ? ഇന്ത്യൻ? ഏഷ്യൻ? മെയിൽ ആണ് അല്ലേ? അപ്പൊ സ്റ്റെഫി സ്റ്റെഫി ഗ്രാഫ് അല്ല. യൂറോപ്യൻ? അമേരിക്കൻ കോണ്ടിനെന്റ്സ്? നോട്ട് ഐ ക്യാൻ സേ. ആ വ്യക്തിയുടെ പ്രവർത്തന മേഖല അമേരിക്കൻ ഭൂഖണ്ഡങ്ങളാണോ? അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അർജന്റീന, ബ്രസീൽ, ക്യൂബ, ചിലി, കൊളംബിയ, ഇക്വഡോർ, നിക്കരാഗ്വേ, വെസ്റ്റ് ഇൻഡീസ്, കരീബിയൻ ഐലൻഡ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, മെക്സിക്കോ, ഇതിലൊന്നാണോ? ആണ്. USA ആണോ? രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? Yes, sir. രാഷ്ട്രീയം.
സാഹിത്യം. നിങ്ങൾ ഒരു കാര്യം കഠിനവും നിരന്തരവുമായി ആഗ്രഹിച്ചാൽ അത് സാധ്യമാക്കുന്നതിന് ഈ ലോകം തന്നെ നിങ്ങളോടൊപ്പം നിൽക്കും എന്നയാൾ എഴുതിയോ? അയാളുടെ ഏറ്റവും പോപ്പുലറായ കൃതിയിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് സാന്റിയാഗോ എന്നായിരുന്നോ? സോ ഇറ്റ് ഈസ് ഹി, പാവ്ലോ കൊയ്ലോ, ദ ക്രിയേറ്റർ ഓഫ് ആൽക്കെമിസ്റ്റ്. പൗലോ കൊയ്ലോ ഒരു ബ്രസീലിയൻ നോവലിസ്റ്റാണ്. പൗലോ കൊയ്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള എഴുത്തുകാരൻ എന്ന ഖ്യാതി ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിന്റെ ദി ആൽക്കെമിസ്റ്റ് എന്ന നോവൽ വളരെ പ്രസിദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ 75 ഭാഷകളിലും 150 രാജ്യങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.